ബാറ്ററി ഉണ്ടോ ഫാൻ എൻ്റെ 5D Mark III ചാർജർ കംപ്ലൈൻ്റ് ആയി, അത് ചാർജ് ആകുന്നില്ല. അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ ഈ ചാർജർ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉണ്ടോ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാകും ഈ ഭാഗത്തായിട്ട്. അപ്പം ഫ്ലവർ ടൈപ്പ് സ്ക്രൂ ആണുള്ളത്, അത് കസ്റ്റം മെയ്ഡാണ്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഫ്ലവർ ടൈപ്പ് ഒരെണ്ണം എടുക്കാം, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഫ്ലാറ്റിൻ്റെ ഷാർപ്പായിട്ടുള്ള സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇതുകൊണ്ട് അടിച്ചിട്ട് കറക്കിയെടുത്താലും എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇത് വെച്ചിട്ട് അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ സൈഡിൽ ലോക്കുണ്ട്, ഈ സൈഡിൽ ലോക്ക് ഉണ്ടോ, ഇതിലൊരു ലോക്കിംഗ് മെക്കാനിസം ആണുള്ളത് രണ്ട് സൈഡിലും. അത് നമ്മൾ സൈഡിലൂടെ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ എടുത്ത് തട്ടിയെടുക്കാം. കുറച്ച് അസെറ്റോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗമ്മ് പെട്ടെന്ന് വിട്ടു പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ ബോർഡ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഇത് ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് നോക്കുവാണ്, എന്തെങ്കിലും റെസിസ്റ്ററോ കപ്പാസിറ്ററോ എന്തെങ്കിലും ബൾജായിട്ടിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കാം. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു 1 Amp ഫ്യൂസുണ്ട്. ഈ സാധനം ഒരു 1 Amp ഫ്യൂസാണ്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ഇട്ടിട്ട് കണ്ടിന്യൂറ്റി മോഡിൽ അതിൻ്റെ ഫ്യൂസ് ചെക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് കണ്ടത്, ഇതുണ്ടോ ഇവിടുത്തെ നമ്മുടെ കോയിലിലെ ഇൻപുട്ട് കണ്ടോ, കോയിൽ പൊട്ടിയിരിക്കുകയാണ് കണ്ടോ, കോയിൽ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ചാർജ് ആകാത്തത്. അപ്പോൾ ആ കോയിൽ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. കോയിലിൻ്റെ ഇൻപുട്ട് സൈഡാണ് ഈ കാണുന്നത് കണ്ടോ, ഈ രണ്ട് സൈഡിലും നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ചെക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഇതിലൊരു പ്രഗത്ഭനായ എഞ്ചിനീയർ ഉണ്ട് ആനന്ദൻ, അദ്ദേഹം വന്ന് നമുക്ക് ഇതിനു വേണ്ടിയുള്ള ആനന്ദ് അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കിക്കേ. അപ്പം മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി മോഡൊക്കെ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കണ്ടിന്യൂറ്റി ഇല്ല. ഓക്കെ, ആ ഫ്യൂസ് ചെക്ക് ചെയ്ത്, ഈ ഫ്യൂസ് ചെക്ക് ചെയ്ത് ആണോ, ഫ്യൂസ് ചെക്ക് ചെയ്ത്, ഫ്യൂസ് വർക്കിംഗ് ആണോ നോക്കാം. അല്ല, ഫ്യൂസ് വർക്കിംഗ് ആണ്, കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പം ഓപ്പൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് ആയസ് ആണെങ്കിലാണെങ്കിൽ അത് കാണിക്കത്തില്ല. അപ്പം ആണോ, ഇത് ഇൻപുട്ട് സൈഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കോയിൽ സൈഡ്, കോയിലിൻ്റെ ഇൻപുട്ട് സൈഡ് കാണിക്കുന്നുണ്ട്, ഒരു സൈഡ് ഓപ്പണും ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴാണ് കണ്ടത് ഈ കോയിൽ കണ്ടോ ഇവിടെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ കോയിൽ നമുക്ക് ആദ്യം ഡയറക്റ്റായിട്ടൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം, ഇനി വർക്കാവുന്നൊന്നും അറിയാം. അപ്പോൾ നമ്മൾ ആണോ രണ്ട് ചെറിയ വയറെടുത്തിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കോയിലിൽ ഇതാണോ കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട് നമ്മൾ ഇൻപുട്ട് ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇൻപുട്ടും ഉണ്ട് കണ്ടോ, ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ കോയിൽ സോൾഡർ ചെയ്ത് കണ്ടോ, ആനന്ദൻ സാറ് കോയിൽ സോൾഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാം സെറ്റാണ്, കോയിൽ സോൾഡർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാർജർ പൂർവാധികം ഭംഗിയായി ജോലി ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി അതൊന്നും കണ്ടോ, നമ്മളപ്പോൾ ഒരു നോക്കൂ, ഒരു വയറ് വെച്ച് ഇൻപുട്ട് സൈഡിലേക്ക് ഷോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ കോയിൽ. അപ്പോൾ ഇനി ഈ സാധനം മൾട്ടിമീറ്റർ പക്ഷേ ഈ ബാറ്ററി നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ശക്തമായിട്ട് താഴിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണക്ഷൻ വിട്ടുപോകും. അപ്പോൾ വീണ്ടും ചാർജർ പോകും. മോസ്റ്റ്ലി ഇത് താഴേക്ക് വീഴുന്നതുകൊണ്ട് അരിയൻ്റെ നിന്ന് താഴെ പോയിട്ടുണ്ട്, അങ്ങനെ കണക്ഷൻ കട്ടായതെന്നാണ് എൻ്റെ ഒരു സംശയം. ഇൻപുട്ട് ചാർജർ കൊടുത്തു. ഓക്കെ, ഇനിയും നമ്മൾ ബാറ്ററി ഉണ്ടോ, അപ്പോൾ നമ്മുടെ വീണ്ടും ചാർജ് ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്യോഗം സക്സസ് ആയിട്ട് വർക്കായി എന്നാണ് കാണിക്കുന്നത് കണ്ടോ. ഇങ്ങനെ ബാറ്ററി നമ്മൾ ഇതിൽ വെച്ചിട്ട് നോക്കിയപ്പം ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോയിൽ കട്ടായതായിരുന്നു ഇതിൻ്റെ ഇഷ്യൂ. അപ്പോൾ നമ്മൾ ഏകദേശം പുതിയ ചാർജറിന് ഒരു 5000 രൂപയാണ് ആമസോണിൽ കാണിച്ചത്, 5000 രൂപ സേവ് ചെയ്തു. ചൈനീസ് സാധനമാണെങ്കിൽ ഏകദേശം ഒരു 800 രൂപ 1200 രൂപയ്ക്കൊക്കെ സാധനം കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്ററിയൊക്കെ പോകും. ഇതങ്ങനെ നമ്മളിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഒരു കാനൺ ചാർജർ റിപ്പയർ ചെയ്തിരിക്കുകയാണ്.